നമസ്കാരം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുങ്ങുന്ന കപ്പലായി മാറിയിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ വിചക്ഷണന്മാരെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബല കക്ഷിയായ CPI നേരത്തെ തന്നെ CPMനോടുള്ള നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുവാൻ തന്നെ ഒരു പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ CPIയുടെ അകത്ത് തന്നെ ചില ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി കേരളത്തിലെ വിവിധ കമ്പനികളിൽ നിന്നും മാസപ്പടിയായി കോഴയായി കോടികൾ വാങ്ങുകയുണ്ടായി. ഈ കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ, ED, IT എന്നീ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയും ഒരു ഘട്ടത്തിൽ വീണ വിജയൻ അറസ്റ്റിലാകും എന്നുള്ളൊരു നില വന്നതോടുകൂടി BJP യുമായി ചില ധാരണകളുണ്ടായി. CPIയുടെ ഉറച്ച സീറ്റായിരുന്ന തൃശൂർ BJP ക്ക് വിട്ടുകൊടുത്ത് സുരേഷ് ഗോപിയെ താമര ചിഹ്നത്തിൽ തൃശൂരിൽ നിന്നും വിജയിപ്പിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി വീണ വിജയനെ രക്ഷിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ, അതായത് CPIക്കുള്ളിൽ ഉയരുന്ന ഏറ്റവും വലിയ ആക്ഷേപവും ആരോപണവും അത് തന്നെയാണ്. 1964 മുതൽ തന്നെ CPI ഇതുപോലുള്ള ഒരു ചിറ്റമ്മ നയത്തിൽ പെട്ടു ഒഴുകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 1964 CPI പിളർന്നു, CPMും CPI എന്ന രണ്ട് സംഘടനയായി മാറുകയായിരുന്നു. പിന്നീട് 1967 EMSന്റെ ചില സമവായ ചർച്ചകൾക്ക് ശേഷമാണ് ഒരുമിച്ച് പോകുവാൻ തീരുമാനിച്ചത്. എന്നാൽ എല്ലാ കാലത്തും CPMനകത്ത് CPI എന്ന സംഘടന ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു. അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാനോ സ്വതന്ത്രമായി അഭിപ്രായം പറയുവാനോ യാതൊരു തരത്തിലും സാധ്യമല്ലാതിരുന്ന ഒരു സംഘടനാ സംവിധാനമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിലുണ്ടായിരുന്നത്. CPM എപ്പോഴും ചിറ്റമ്മ നയത്തോടുകൂടി തന്നെ, അല്ലെങ്കിൽ ഒരു വല്യേട്ടൻ മനോഭാവത്തോടുകൂടി തന്നെയാണ് CPI എന്ന സംഘടനയോടും CPIയിലെ സമുന്നതരായ നേതാക്കളോടുമെല്ലാം പെരുമാറിയിരുന്നത്. ഇതിൽ CPIയിലെ അണികളെല്ലാവരും പ്രകോപിതരായിരുന്നു. ഏത് വിധേനയും മുന്നണി സംവിധാനം വിട്ടു പുറത്തു പോകണം എന്ന് തന്നെയായിരുന്നു CPIയിലെ ചെറുതും വലുതുമായ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് CPM എന്ന സംഘടന വിട്ട് CPI പുറത്തു വരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് CPI പുറത്തു പോരണം എന്ന് തന്നെയുള്ള ആക്രോശങ്ങൾ തന്നെയായിരുന്നു പാർട്ടിയിൽ എമ്പാടും ഉണ്ടായിരുന്നത്. ഇനി ഇത്രയും നാണം കെട്ട് ഈ മുന്നണിയിൽ തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, തങ്ങളുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും എന്ന് തന്നെയാണ് CPI എടുത്തു പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIയുടെ സമന്വിത സമിതി ചേർന്നപ്പോഴെല്ലാം ആ സമിതിയിൽ, അതായത് CPIയുടെ കേന്ദ്ര അവലോകന കമ്മിറ്റിയിലുള്ള സന്തോഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. അതായത് ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരേണ്ടതില്ല, മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയിൽ ഒരു നീക്കുപോക്കുണ്ടാക്കി അവരുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടണം, അതാണ് CPI എന്ന പാർട്ടിക്ക് നല്ലത് എന്നാണ് സന്തോഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത്. എന്നാൽ അത് ഏത് പാർട്ടി ആയിരിക്കണം എന്നതിനെ കുറിച്ച് ഒരു സൂചന നൽകിയില്ല എന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രബല കക്ഷിയായ കോൺഗ്രസ് തന്നെയാണ് CPI ഉന്നം വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പിണറായി വിജയന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാതെ ഒരു കാരണവശാലും ഇനി ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചിറ്റമ്മ നയം അഥവാ വല്യേട്ടൻ മനോഭാവത്തോടുകൂടി CPIയെ അടിച്ചമർത്തി തങ്ങളുടെ കാൽക്കീഴിൽ ഒതുക്കി വെച്ച് ഭരണം നടത്തിക്കൊണ്ടു പോകാം എന്നുള്ള പിണറായി വിജയന്റെ ധാർഷ്ട്യം ഇനി അനുവദിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് CPI തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ മുതൽ തന്നെ നേരിട്ട പല കാര്യങ്ങളും ഈ മുന്നണിക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ബിരിയാണി ചെമ്പ് വഴി സ്വർണം കടത്തിയ കഥകൾ ഉൾപ്പെടെ എക്സാലോജിക്കിൽ പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങിയിരിക്കുന്നു. വീണ്ടും ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ RSS പ്രതിനിധിയെ, ക്രമസമാധാന ചുമതലയുള്ള ADGP തന്നെ പോയി കണ്ടിരിക്കുന്നു. മാത്രമല്ല തൃശൂരിൽ തങ്ങളുടെ ഉറച്ച സീറ്റായ സീറ്റ് BJP ക്ക് കൊടുത്ത്, BJP ക്ക് അച്ചാരം കൊടുത്ത് തങ്ങളെ നാണം കെടുത്തിയിരിക്കുന്നു, രാഷ്ട്രീയ മര്യാദകൾ മറന്ന് തങ്ങളെ ഒറ്റുകൊടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു കാരണവശാലും ഒരു മുന്നണി എന്ന രീതിയിൽ മറക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനിയും ഇതുപോലുള്ള ആട്ടും തുപ്പും സഹിച്ച് നാണക്കേടും സഹിച്ച് CPMൽ തുടരേണ്ടതില്ല എന്ന് തന്നെയാണ് CPI എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ നിന്നും, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും വിട പറഞ്ഞു പോകുന്നതിന് ഏറ്റവും ഉചിതമായ സമയം തന്നെയാണ് ഇത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നിലമ്പൂർ MLA ആയ, അതായത് ഭരണപക്ഷ MLA ആയ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ സർക്കാരിനെതിരെയും സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ക്രമസമാധാന ചുമതലയുള്ള ADGP ക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് ഭരണപക്ഷ MLA ആയ PV അൻവർ തന്നെ ഉയർത്തിയിരിക്കുന്നത്. ഇതുപോലെ നാണം കെട്ട് ഇനിയും ഈ
മുന്നണി സംവിധാനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസുമായി ചേർന്ന് വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ നിലപാട് എപ്പോഴും സുഭദ്രമാക്കുകയാണ് പാർട്ടി എന്ന രീതിയിൽ സി പി ഐക്ക് നല്ലത്, അത് തന്നെയാണ് ഗുണം ചെയ്യുന്നത് എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ സി പി ഐ എത്തിച്ചേർന്നിരിക്കുന്നത്. വൈകാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് സി പി എം പുറത്തു പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെയും അവസ്ഥ എന്നാണ് പറയാൻ സാധിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ അജയ്യനായ നേതാവായ കെ എം മാണിയെ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോലും അനുമതി കൊടുക്കാതെ, അല്ലെങ്കിൽ അത്രത്തോളം കോലാഹലങ്ങൾ ഉണ്ടാക്കി മാണി സാറിനെ കോഴമാണി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ച സി പി എമ്മിന്റെ കൂടെ തോളിൽ ചങ്ങാത്തം സ്ഥാപിച്ച് കൈയിട്ട് നടക്കുകയാണ് മാണിയുടെ മകനായ ജോസ് കെ മാണി. ഇത് കേരള കോൺഗ്രസിന്റെ അണികൾക്ക് തന്നെ വിഷമമുണ്ടാക്കിയിരിക്കുന്നു. പാലായിലെ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ കലഹം തന്നെയാണ് കെ എം മാണിയുടെ പാർട്ടിയെ സി പി എമ്മിനോട് കൂടി ലയിപ്പിച്ച് ജോസ് കെ മാണി ഇപ്പോൾ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം കൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ നിന്ന് ഉയരുന്നു. എന്തായാലും മാണി ഗ്രൂപ്പും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അസ്വസ്ഥതകൾക്ക് പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. ഏത് വിധേനയും ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് പുറത്തു ചാടുവാൻ വേണ്ടി മാണി ഗ്രൂപ്പും തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എം ദുർബലമാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രബല കക്ഷിയായ സി പി ഐയും തൊട്ടടുത്ത വലിയ കക്ഷിയായ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും പുറത്തു പോകുന്നതോടുകൂടി സി പി എം ദുർബലമാകും, പിണറായി വിജയൻ തകർന്ന് തരിപ്പണമാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ സമയത്ത് തന്നെ സി പി ഐയും ജോസ് കെ മാണിയും പിണറായി വിജയന് കൃത്യമായ തിരിച്ചടി നൽകുവാൻ വേണ്ടി ഒരുങ്ങുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയാക്കി അവർ വിട പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയന് സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് തന്നെ ധാരാളം ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ മുന്നണി സംവിധാനത്തിലും ഒറ്റപ്പെട്ടു പോകുന്നു. ഫലത്തിൽ ഭരണത്തിലും പാർട്ടിയിലും പിണറായി വിജയൻ ഒറ്റപ്പെട്ടു നിൽക്കുന്നു, പടിയിറങ്ങേണ്ടതായി വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പി വി അൻവറും ലക്ഷ്യം വയ്ക്കുന്നത് പിണറായി വിജയനെ തന്നെയാണ്. ഇനിയും സി പി എമ്മിന് കേരളത്തിൽ ഒരു മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ, ഭരണം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയനോ പിണറായി വിജയന്റെ ചാർച്ചക്കാരോ മരുമകൻ മുഹമ്മദ് റിയാസോ ആരും തന്നെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ ഇത്തരം കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം സി പി എമ്മിന് അകത്തുണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്ത് തന്നെയായാലും സി പി ഐയും ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പും ഇപ്പോൾ സി പി എമ്മിനോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും വിട പറയുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പിണറായി വിജയൻ ദുർബലനായി തീരുന്നു. ദുർബലൻ എന്ന് പറഞ്ഞാൽ തീർത്തും അത് ശരിയല്ല. സി പി എം എന്ന സംഘടന ജീർണിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീർണിച്ച സംഘടനയിൽ നിന്നും തങ്ങൾ പുറത്തു ചാടുന്നു എന്ന ഒരു ധാരണയിൽ തന്നെയാണ് ഇപ്പോൾ ഈ മുന്നണിയിലുള്ള ചില ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് സി പി ഐ എന്ന പാർട്ടിയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്, ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും വിടചൊല്ലി പിരിയും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിന്റെ അനൌദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാകുക എന്നറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു. നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.